തൃശൂർ കേരള വിഷന്റെ പുതിയ 10-അംഗ ഡയറക്ടർ ബോർഡ് ചുമതലയേറ്റു. ബ്രോഡ്ബാൻഡ് വിപുലീകരണം ജില്ലയ്ക്കകത്തും പുറത്തും നടപ്പിലാക്കുമെന്ന് കേരള വിഷൻ ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടറായി പി ബി സുരേഷിനെയും ചെയർമാനായി ടി ജയപ്രകാശിനെയും ഫിനാൻസ് ഡയറക്ടറായി സി പോൾ ജേക്കബിനെയും വീണ്ടും തിരഞ്ഞെടുത്തു. വി പി ബിജു, പി ഗിരീശൻ, ടി പി സിജോ, ഐ എച്ച് റഫീഖ്, കെ എ ഡേവിസ്, പി വി ജോഷി, കെ സി ജെയിംസ് എന്നിവരാണ് മറ്റ് ഡയറക്ടർമാർ. ബ്രോഡ്ബാൻഡ് വിപുലീകരണം ജില്ലയ്ക്കകത്തും പുറത്തും നടപ്പിലാക്കുമെന്നും കണക്ടിവിറ്റിയുടെ 25% ഇത് നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്നും മാനേജിംഗ് ഡയറക്ടർ പി ബി സുരേഷ് പറഞ്ഞു. ഡാറ്റാ സെന്റർ, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ഇന്റർനെറ്റ് തുടങ്ങിയ മേഖലകളിലേക്ക് കടന്ന് കൂടുതൽ സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ബ്രോഡ്ബാൻഡ് വിപുലീകരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ മേഖലയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് കേരള വിഷന്റെ അടുത്തൊരു വർഷക്കാലത്തെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നായി നമ്മളുടെ നിലവിലുള്ള കണക്ടിവിറ്റിയുടെ 25% ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. കേരള വിഷൻ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പദ്ധതികളായ ഡാറ്റാ സെൻറ്റർ, അതുപോലെ തന്നെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് കൂടി പ്രവേശിച്ചുകൊണ്ട് കേരള വിഷന്റെ റീച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ ചിലവിൽ വേഗതയോടെ ആധുനിക സംവിധാനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തൃശൂർ കേരള വിഷൻ നടത്തുമെന്നും തൊട്ടടുത്ത ജില്ലകളിലേക്കും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും ചെയർമാൻ ടി ജയപ്രകാശ് അറിയിച്ചു. ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സംവിധാനം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് സംവിധാനം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും വേഗതയാർന്ന സംവിധാനം എല്ലാവരിലേക്കും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് കേരള വിഷന്റെ ഉദ്ദേശം. തൊട്ടടുത്ത ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് കേരള വിഷന്റെ സിഗ്നൽ. ഇനിയും കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികളെ ബൊക്കെ നൽകിയും മധുരം വിതരണം ചെയ്തുമാണ് സ്വീകരിച്ചത്. ടി സി വി ന്യൂസ്, തൃശൂർ.